നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സമാധാനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിൽ പോവുകയും പല വ്യക്തികളെ കാണാറുമുണ്ട് പക്ഷേ യേശുക്രിസ്തു ഒഴികെ നമുക്ക് മറ്റൊന്നിലും യഥാർത്ഥ സമാധാനം ലഭിക്കില്ല എന്തെല്ലാമാണ് പീസ് വിത്ത് ഗോഡ് ദൈവവുമായിട്ടുള്ള സമാധാനത്തിൽ നാം ആകുവാൻ നാം ചെയ്യേണ്ട സ്റ്റെപ്പുകൾ യേശുക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റി ടു ട്വൻറ്റി ത്രീ എൻ്റെ അടുത്ത ഒരു ഷോർട്ട് മെസ്സേജിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം നമുക്ക് ദൈവത്തിൽ സമാധാനവും നിത്യജീവനും ലഭിക്കണം എന്നാണ് ബൈബിൾ പറയുന്നു വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് തൻ്റെ ഏകജാതനെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് യോഹനാൻ മൂന്നിൻ്റെ പതിനാറ് പറയുന്നത് യോഹനാൻ പത്തിൻ്റെ പത്ത് പറയുന്നു മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയെ ഞാൻ വന്നിരിക്കുന്നത് ദൈവം നമുക്ക് വച്ചിരിക്കുന്ന സമാധാനം എന്തുകൊണ്ടാണ് പലർക്കും അനുഭവിക്കുവാൻ സാധിക്കാത്തത് അതിനുള്ള പ്രധാന കാരണം പാപമാണ് പാപമാണ് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നത് ദൈവം നമ്മളെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് നമുക്ക് അബണ്ടൻ ലൈഫ് സമൃദ്ധിയായ ഒരു ജീവൻ നാം അനുഭവിക്കണം അതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ റോബോട്ടുകളെ പോലെയല്ല ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ സിറ്റും സ്റ്റാൻഡെന്ന് പറയുമ്പോൾ സ്റ്റാൻഡും അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്തോണം അപ്രകാരമുള്ള റോബോട്ടിനെ പോലല്ല നമ്മളെ ഉണ്ടാക്കിയത് പ്രത്യുത ദൈവം നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള കഴിവും ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഫ്രീഡം ഓഫ് ചോയ്സ് ആൻഡ് ഫ്രീഡം ഓഫ് വിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് നാം ദൈവത്തെ ബോധപൂർവമായിട്ടാണ് അനുസരിക്കാത്തത് നമ്മുടെ തോന്നിയ വഴിയിൽ പോകുന്നത് ഇപ്പോഴും നാം അപ്രകാരമൊക്കെ ചെയ്യുന്നില്ലേ അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആ അവിടവുണ്ടാക്കുന്നത് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകും റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്ന് പറയുന്നു എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു റോമർ ആറിൻ്റെ ഇരുപത്തിമൂന്ന് പറയുന്നു പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ തന്നെ നാം പാപം ചെയ്യുവാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നാം അകലുന്നു മനുഷ്യർ പല വഴികളും നോക്കിയിട്ടുണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു വിടവിനെ നികത്തുവാൻ അത് അവരുടെ നല്ല പ്രവൃത്തികൾ മതം ജീവകാരുണ്യ പ്രവർത്തികൾ ധാർമ്മികത എന്നിങ്ങനെയെല്ലാം പല വഴികളിലൂടെ ദൈവത്തോട് അടുക്കുവാൻ മനുഷ്യൻ ഓരോ വഴിയും കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ബൈബിൾ പറയുന്നത് ശ്രദ്ധിക്കുക സദർശവാക്യങ്ങൾ പതിനാലിൻ്റെ പന്ത്രണ്ട് പറയുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും അതിൻ്റെ അവസാനമോ മരണോ വഴികളത്രയും പക്ഷേ അമ്പത്തി ഒൻപതിൻ്റെ രണ്ട് പറയുന്നു നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത് നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാം അല്ലെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാം എന്നുള്ളവർ ഇത് കേൾക്കണം യശയാ അറുപത്തിനാലും യാറ് പറയുന്നു ഞങ്ങളെല്ലാവരും അശുദ്ധിനെപ്പോലെ ആയി തീർന്നു ഞങ്ങളുടെ നീതി പ്രവർത്തികളൊക്കെയും കറപിരണ്ട തുണി പോലെ അത്രയെന്ന് അതുകൊണ്ട് ക്രിസ്തുവിലാകാത്തിടത്തോളം കാലം നാം എന്തെല്ലാം നല്ല പ്രവർത്തി ചെയ്താലും അതെല്ലാം ദൈവസന്നതിയിൽ കറപിരണ്ട തുണി പോലെയാണ് യേശുക്രിസ്തു അല്ലാതെ ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ മറ്റൊരു വഴിയില്ല യേശു കർത്താവ് ക്രൂശുമരണം അനുഭവിച്ച് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അവിടുന്ന് നമുക്ക് പകരമായി ആ ക്രൂശുമരണം അനുഭവിക്കുന്നതിലൂടെ ആ പെനാൽറ്റി അവിടുന്ന് അനുഭവിച്ചു അങ്ങനെ ദൈവവും മനുഷ്യരും തമ്മിലുള്ള വിടവ് യേശു കർത്താവ് നികത്തി ഒന്നൂറ്റി മൂത്തിയോസ് രണ്ടിൻ്റെ അഞ്ചു വാറും പറയുന്നു ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ ഒന്ന് പത്രോസ് മൂന്നിൻ്റെ പതിനെട്ട് ക്രിസ്തുവും നമ്മെ ദൈവത്തോടടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു റോമർ അഞ്ചിന്റെ എട്ട് പറയുന്നു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരു വഴിയേ വെച്ചിട്ടുള്ളൂ അതാണ് യേശു കർത്താവ് സ്വർഗത്തിൻ്റെ കീഴിൽ മറ്റൊരു നാമവുമില്ല മനുഷ്യൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ ആ നാമമാണ് യേശു കർത്താവ് എന്ന നാമം യേശു തന്നെ പറഞ്ഞില്ലേ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല യോഹനൻ പതിനാലിൻ്റെ ആറാമത്തെ വാക്യം േശു കർത്താവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും പേഴ്സണൽ ഇൻവിറ്റേഷൻ യേശുവിനോട് നാം അങ്ങോട്ട് പറയണം അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണം അപ്രകാരം ഇൻവൈറ്റ് ചെയ്യുകയും കൂടെ വേണം വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപത് പറയുന്നു ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും യോനാൻ ഒന്നിൻ്റെ പന്ത്രണ്ടിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ അവനെന്ന് പറയുമ്പോൾ യേശു കർത്താവ് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു റോമർ പത്തിന്റെ ഒൻപത് പറയുന്നു യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിപ്പോൾ യേശു കർത്താവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും ഒരുക്കമാണോ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിക്കണം രണ്ട് സ്വന്തം പാപങ്ങളെ ഓർത്ത് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ക്ഷമ ചോദിക്കണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എങ്ങനെയാണോ അതിൻ്റെ നൂറ്റൻപത് ഡിഗ്രി ഓപ്പോസിറ്റായിട്ടുള്ള രീതിയിൽ പാപത്തിന്റെ വഴികളെയെല്ലാം വിട്ട് തിരിഞ്ഞ് ദൈവത്തോട് വിശുദ്ധമായി ജീവിക്കാമെന്ന ഒരു സമർപ്പണം അത് ഹൃദയത്തിൽ നിന്ന് നാം ദൈവസന്നിധിയിൽ എടുക്കുന്ന ഒരു തീരുമാനം അതിന് പറയുന്ന ആ ഒരു രൂപാന്തരമാണ് മാനസാന്തരം മൂന്ന് നിങ്ങൾ വിശ്വസിക്കണം യേശു കർത്താവ് നിങ്ങൾക്കു വേണ്ടി ക്രൂശ് അനുഭവിച്ച് മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റുമെന്ന് നാല് പ്രാർത്ഥനയിലൂടെ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളിപ്പോൾ അംഗീകരിക്കുകയും യേശുവിനോട് നിങ്ങൾ പറയുക യേശുവെ എൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമെന്ന് അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് ഈ നിമിഷം മുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ വസിച്ച് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ തുടങ്ങും യേശു കർത്താവിനെ നിങ്ങൾ അപ്രകാരം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന ആ പ്രവൃത്തിയിലൂടെ പിതാവാം ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നിങ്ങൾ ഇന്ന് ജനിക്കുകയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ നിമിഷം തൊട്ട് വസിക്കും ഈ ഒരു അനുഭവത്തിന് പറയുന്ന പേരാണ് റീജനറേഷൻ ന്യൂ ബേർത്ത് ബോണഗെയിൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുക വീണ്ടും ജനിക്കുക എന്ന അനുഭവം എന്നിട്ട് യേശു കർത്താവിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കാമെന്ന ഒരു സമർപ്പണം എടുക്കുക അവിടുത്തെ ഏറ്റവും ആദ്യത്തെ കൽപ്പനയായ പിതാവ് പുത്ര പരിശുദ്ധാത്മൻ നാമത്തിലുള്ള സ്നാനമേറ്റ് യേശുവിനോട് ചേരുക ഒന്നിയോഹനാൻ അഞ്ചിന്റെ പന്ത്രണ്ടും പതിമൂന്നും പറയുന്നു പുത്രൻ ഉള്ളവന് ജീവൻ ഉണ്ട് ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവൻ ഇല്ല രണ്ട് കോരിന്ത അഞ്ചിൻ്റെ പതിനേഴ് പറയുന്നു ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ വളരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് ബൈബിൾ ദിവസവും വായിക്കുക അതിലൂടെ യേശു കർത്താവിൻ്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സ് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും രണ്ട് പ്രാർത്ഥനയിലൂടെ എന്നും ദൈവത്തോട് സംസാരിക്കുക മൂന്ന് ദൈവത്തിൻ്റെ വചനം കൂട്ടാതെയും കുറയ്ക്കാതെയും പ്രസംഗിക്കുന്ന ഒരു കൂട്ടായ്മയിൽ ആരാധിക്കുക കൂട്ടായ്മ ആചരിക്കുക നാല് യേശു കർത്താവിനെ കർത്താവിനെപ്പറ്റി മറ്റുള്ളവരോട് സ്നേഹത്തിൽ പങ്കുവയ്ക്കുക അഞ്ച് ക്രിസ്തുവിന്റെ സ്ഥാനാപതി എന്ന നിലയിൽ നിങ്ങളുടെ രൂപാന്തരപ്പെട്ട ജീവിതം ഈ ലോകം കാണുന്ന വിധത്തിൽ ക്രിസ്തുവിൽ ആശ്രയിച്ച് ജീവിക്കുക എന്നിട്ട് മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ആ യഥാർത്ഥ സ്നേഹവും കൺസേണും മറ്റുള്ളവർ നിങ്ങളിൽ ക്രിസ്തു വസിക്കുന്നത് നിമിത്തമാണെന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ജീവിക്കുക അമേൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവാം ദൈവമേ ഈ സന്ദേശം കേട്ട് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അങ്ങയുടെ മക്കളായി തീരുവാൻ സമർപ്പണം എടുക്കുന്ന ഏവരെയും കർത്തൃനാമത്തിൽ അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു അവിടുന്ന് അവരുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ അവർ ഹൃദയത്തിൽ ആ രൂപാന്തരക്രിയ അവിടുന്ന് തന്നെ ചെയ്ത് അവരിൽ നിത്യജീവൻ കണക്കെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യസമാധാനം അവർ അനുഭവിക്കുമാറാകട്ടെ എന്നും കൂടെ അടിയൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരത്തിലേക്ക് തന്നെ സമർപ്പിക്കുന്നു തുടർന്നും അവരെ വഴി നടത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും